നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനെതിരെ വന്നിരുന്നു. ഈ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് തുടരന്വേഷണം ഉണ്ടാകട്ടെ എന്നാണ് കോടതി ഉത്തരവിട്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഗവർണർ പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് നോക്കാം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണോ എന്നത് സർക്കാരും മന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് ഗവർണർ പ്രതികരിച്ചു. കോടതി ഉത്തരവ് താൻ വിശദമായി പഠിച്ചിട്ടില്ല, പരാതി കിട്ടുകയാണെങ്കിൽ പരിശോധിക്കുമെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം കേസ് നിലനിൽക്കുമ്പോൾ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിൽ ഗവർണർ മുഖ്യമന്ത്രിയെ വിയോജിപ്പ് അറിയിച്ചിരുന്നതാണ്. ഭാവിയിൽ ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കുമെന്ന സന്ദേശം മുഖ്യമന്ത്രിക്ക് നൽകിയ ശേഷമായിരുന്നു ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുവാദം നൽകിയത്. എന്തായാലും ഭാവിയിൽ അതൊരു ദോഷം അല്ലെങ്കിൽ അതൊരു ഇത്തരത്തിലൊരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഗവർണർ പ്രതികരിച്ചിരിക്കുന്നത് രാജിയുടെ കാര്യം സർക്കാരും മന്ത്രിയും തീരുമാനിക്കട്ടെ എന്നാണ്. തനിക്ക് പരാതി കിട്ടിയാൽ താൻ അന്വേഷിക്കും എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഗവർണർ നടത്തിയിരിക്കുന്നത്. അതേസമയം ഭരണഘടനയെ ആക്ഷേപിച്ച് മന്ത്രി സജി ചെറിയാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിനായിരുന്നു ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടത്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. കേസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മന്ത്രിയുടെ ചില പരാമർശങ്ങളിൽ ഭരണഘടനയോടുള്ള അനാദരവുണ്ടെന്ന് പ്രഥമ ദൃഷ്ടിയെ സംശയിക്കാമെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി വ്യക്തമാക്കി. 2022 ജൂലൈ 3 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസംഗം. എന്തായാലും ഈ ഒരു കേസ് പരിഗണിച്ച് കോടതി മുന്നോട്ട് വെച്ച ചില പോയിന്റുകൾ, നിർണായകമായ പോയിന്റുകളും നിർദ്ദേശങ്ങളും നമുക്കൊന്ന് നോക്കാം. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ എല്ലാം ഫലം വരുന്നതിന് മുമ്പാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയതെന്നും വിലയിരുത്തലുണ്ടായി. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ, അതായത് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവിൽ, മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നോക്കാം. ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകും. ധാർമ്മികപരമായ ഒരു പ്രശ്നവുമില്ല. പോലീസ് അന്വേഷിച്ചു. കീഴ്ക്കോടതി ആ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തീരുമാനമെടുത്തു. അതിനുശേഷമാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. മുമ്പ് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു. ആ ധാർമ്മികതയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. താൻ ഇപ്പോഴും തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലുകളിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല. ഒരു കോടതി പറഞ്ഞു ശരി, അടുത്ത കോടതി പറഞ്ഞു തെറ്റ്. ഇതിന് മുകളിൽ കോടതിയുണ്ട്. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഈ വിഷയത്തിൽ നടത്തിയത്. അതേസമയം ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് നേരത്തെ സജി ചെറിയാൻ രാജിവെച്ചിരുന്നു. മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു അദ്ദേഹം. സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. ഭാവിയിൽ ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്തം സർക്കാരിനായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയായിരുന്നു ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.